ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ കളക്ഷന് നിങ്ങൾ നൽകുന്ന സ്നേഹാദരങ്ങൾക്ക് ഹൃദയപരിസരം നന്ദി പറയുകയാണ്. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കൂടുതൽ വിജയത്തിലെത്തിക്കണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുകയും ചെയ്യുന്നു. പുരുഷ സ്പർശവും ലാളനയും കൊതിക്കുന്ന ഒരുപാട് ബിന്ദുക്കൾ, ശരീരഭാഗങ്ങൾ സ്ത്രീ ശരീരത്തിലുണ്ട്. കിടപ്രയിൽ പാലിക്കപ്പെടേണ്ട കുറച്ച് അലിഖിത നിയമങ്ങളുമുണ്ട്. അവ പാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ രതി കൂടുതൽ ഊഷ്മളമാകും. തന്നെയുമല്ല, ഓരോ സമാഗമങ്ങളും എന്നെന്നും ഓർക്കപ്പെടുന്ന നിമിഷങ്ങളുമാകും. അപ്പോൾ അതേക്കുറിച്ചാണ് ഈ വീഡിയോ. സ്ത്രീ ശരീരം മുഴുവൻ വികാര ബിന്ദുക്കളാണ്. ഒരുപക്ഷെ സ്ത്രീ പോലും അറിയാത്ത കേന്ദ്രങ്ങൾ സ്ത്രീ ശരീരത്തിലുണ്ട്. പല പുരുഷന്മാരും ചുണ്ടത്തും കവിളത്തും നാല് ഉമ്മ കൊടുത്ത് 2 മിനിറ്റ് മാരടങ്ങളെ താലോലിച്ച് നേരെ കാര്യത്തിലോട്ട് കടക്കുകയാണ് പതിവ്. എന്നാൽ പുരുഷ സ്പർശവും ലാളനയും കുതിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ സ്ത്രീ ശരീരത്തിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന യോനി, ക്രിസരി, സ്തനം, നിതംബം, ചുണ്ട് എന്നീ ഇടങ്ങളെ മാറ്റി നിർത്തി പുരുഷ സ്പർശം ഏൽക്കാൻ സ്ത്രീ മോഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, സ്ത്രീകളുടെ തലയാണ്. സ്ത്രീയുടെ രതിമൂർച്ച തലച്ചോറുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. തലയിലെ ഓരോ തലോടലും സ്ത്രീയിൽ ലൈംഗിക മോഹം ഉണർത്താൻ സഹായകരമാണെന്ന് ആണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. ഒരു കൈകൊണ്ട് പുറം താങ്ങി മറ്റേ കൈകൊണ്ട് തല മെല്ലെ തലോടുകയും മുടി ഇഴകളിലൂടെ പതിയെ വിരലോടിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ നെറ്റിയിലും നെറുകയിലും മൃദുചുംബനങ്ങളും നൽകുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം സ്ത്രീക്ക് ലൈംഗിക ആനന്ദത്തിന് ഒപ്പം തന്നെ മനസ്സിന് ആശ്വാസവും ധൈര്യവും തൻ്റെ പങ്കാളി തന്നിലുള്ള കരുതലും അവൾക്ക് പകർന്നു കിട്ടുകയും ചെയ്യും. 2 ചെവികളാണ്. ചെവികൾ കേൾക്കാൻ മാത്രമുള്ളതല്ല, സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ലൈംഗികതയിൽ ചെവിക്കുള്ള പ്രാധാന്യം തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ചെവിയിലെ സ്പർശനവും ചുംബനവും സ്ത്രീ ശരീരമാകെ പ്രകമ്പനമുണ്ടാകുന്ന ഒന്നാണ്. സ്ത്രീയെ ഇക്കിളിപ്പെടുത്തുകയും ചെയ്യും. തള്ളവിരൽ ഉപയോഗിച്ച് പുറം ചെവിയും ചൂണ്ടാണി വിരൽ ഉപയോഗിച്ച് ചെവിയുടെ ഉൾഭാഗവും ഒരേ സമയത്ത് തലോടി കൊടുക്കുക. ഒപ്പം തന്നെ മറ്റ് ചെവിയിൽ ചുംബിക്കുകയും ചെവിക്ക് ഉൾവശം നാവുകൊണ്ട് ഒഴുകുകയും ചെയ്യുന്നത് കടലിലൂടെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ പെട്ടെന്ന് തലകുത്തനെ മറിയുന്നത് പോലുള്ള ഒരു ഭാവം, ഒരു മാറ്റം സ്ത്രീ ശരീരത്തിൽ നാവുകൊണ്ടുള്ള ഈ ഉഴിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നാവുകൊണ്ടുള്ള ഈ പ്രയോഗത്തെ കപ്പൽ മറിക്കൽ എന്ന പേരിലാണ് സാധാരണ രീതിയിൽ വിളിക്കപ്പെടുന്നത്. 3, കഴുത്താണ്. സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവ് ഭാഗമായ കഴുത്തിൽ നിരവധി ഞരമ്പുകളും ബ്ലഡ് വെസലുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴുത്തിലെ മൃദുല സ്പർശം പോലും സ്ത്രീയെ പെട്ടെന്ന് ഉത്തേജിതയാക്കുകയും ചെയ്യും. കഴുത്തിൽ പതിയെ കൈകൊണ്ട് തലോടി കൊടുക്കുക. മുൻകഴുത്തിലെ തലോടൽ മാറിടത്തിൻ്റെ മുൻഭാഗം വരെയും പിൻകഴുത്തിലെ തലോടൽ തോള് വരെയും തുടരുക. കഴുത്തിൽ ചുംബിക്കുന്നതിനൊപ്പം തന്നെ ചുണ്ടുകൾ കൊണ്ട് മെല്ലെ ഉരസുക. 4, മുതുകാണ്. മുതുകും സ്പൈനും പ്രധാന വികാര കേന്ദ്രങ്ങളാണ്. ലൈംഗികതയെ ഉണർത്തുന്ന ഒട്ടേറെ നാടികൾ ഇവിടെ പിണഞ്ഞുകിടപ്പുണ്ട്. ഇവിടുത്തെ ഓരോ സ്പർശനവും സ്ത്രീയെ ഉണർത്തുന്നു. തലോടനൊപ്പം തന്നെ വിരൽ തുമ്പ് കൊണ്ട് ചെറിയ സ്ട്രോക്കുകൾ നൽകുന്നത് സ്ത്രീക്ക് കൂടുതൽ ആനന്ദം പകരുന്നതാണ്. പുറത്തെ തലോടൽ മനസ്സിനും ശരീരത്തിനും മൊത്തമായിട്ട് ഒരു റിഫ്രഷ്നെസ് നൽകുകയും ചെയ്യുന്നു. 5, വാരി ഭാഗമാണ്. പൊതുവേ ശരീരം മുഴുവൻ മൃദുല സ്പർശം ആഗ്രഹിക്കുന്ന സ്ത്രീ കുറച്ച് ഹാർഡായ സ്പർശനം കൊതിക്കുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ വാരിഭാഗം. ഈ ഭാഗത്തെ സ്പർശനം കൊണ്ട് സ്ത്രീയെ വികാരതരളിതയാക്കാം. അതോടൊപ്പം തന്നെ വാരിഭാഗത്ത് അമർത്തി ചുംബിക്കുന്നത് സ്ത്രീയെ കൂടുതൽ മോഹിപ്പിക്കുന്ന ഒന്നാണ്. വാരിഭാഗത്ത് മെല്ലെ തലോടുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ശക്തിയായി അമർത്തുമ്പോൾ സ്ത്രീക്കുണ്ടാകുന്ന ഭാവമാറ്റം വിവരണാതീതമായിരിക്കും. 6, തുടഭാഗമാണ്. തുടകളിൽ കൈകൊണ്ട് തഴുകുന്നതും ചുംബിക്കുന്നതും സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിതംബത്തിന് തൊട്ടു താഴെയുള്ള തുടഭാഗത്ത് തുടയിലെ ഓരോ സ്പർശനവും ചുംബനവും കൂടുതൽ സ്നേഹ പരിചരണങ്ങളാൽ ആവശ്യപ്പെടാൻ സ്ത്രീയെ നിർബന്ധിതയാക്കും എന്നാണ് കാണപ്പെടുന്നത്. 7 ഭാഗം എന്ന് പറയുന്നത് കാൽമുട്ടിന് പുറകുവശമാണ്. സ്ത്രീ ശരീരത്തിലെ മടക്കുകളിൽ കാമദേവൻ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാന ഭാഗമാണ് നിരവധി ഞരമ്പുകൾ അവസാനിക്കുന്ന കാൽമുട്ടിന് പുറകുവശം. സ്ത്രീയെ ഉത്തേജനത്തിൻ്റെ പരമകോടിയിലെത്തിക്കാൻ കാൽമുട്ടിന് പുറകുവശത്തെ ഒരു ചെറിയ തലോടൽ മാത്രം മതി എന്നാണ് കാണുന്നത്. തലോടുന്നതിനൊപ്പം തന്നെ നാവുകൊണ്ട് തഴുകുന്നതും സ്ത്രീക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. 8, പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ.
എന്നാണ് പറയപ്പെടുന്നത്. പാദങ്ങളിലെ പല ഞരമ്പുകളും തലച്ചോറുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ പാദത്തിലെ സ്പർശം തലച്ചോറിൽ പ്രകമനം ഉണ്ടാക്കും. സ്ത്രീയിൽ വികാരം ഉണർത്താൻ ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ നമ്മൾ കിടപ്പറയിൽ പാലിക്കപ്പെടേണ്ട കുറച്ച് അലിഖിത നിയമങ്ങളുണ്ട്. അതായത് അലിഖിത നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തവും ഉത്തമവുമായ ഒരു രതിലീലയ്ക്ക് ആമുഖമായിട്ട് പാലിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ്. എങ്കിൽ മാത്രമേ പങ്കാളികൾക്ക് ഇരുവർക്കും അത് ആസ്വദിച്ച് ചെയ്യുവാനും രതിമൂർച്ചയിലെത്തപ്പെടാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പാലിക്കപ്പെടുന്നതുകൂടി രതി കൂടുതൽ ഊഷ്മളമാകും എന്ന് തന്നെയുമല്ല, ഓരോ സമാഗമങ്ങളും എന്നെന്നും ഓർക്കപ്പെടുന്ന സുന്ദര നിമിഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കപ്പെടുകയും ചെയ്യും. ഒന്നാമത്തേത്, വൃത്തിയും ശുദ്ധിയും അത്യാവശ്യമുള്ളൊരു സംഗതിയാണ് രതി എന്ന് പറയുന്നത്. അതായത് കിടപ്പറയിൽ കയറുന്നതിന് മുമ്പ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമുക്ക് വളരെ ഒരു ഉന്മേഷവും ഉന്മാദവും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരും. ഫ്രഷായ ശരീരത്തോടും മനസ്സോടും കൂടി കിടപ്പറയിൽ കയറുന്നതിനും കുളി സഹായിക്കും. അതോടൊപ്പം തന്നെ കക്ഷം, നെഞ്ചുഭാഗങ്ങൾ, ഗുഹ്യഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നേർത്ത സുഗന്ധമുള്ള പൗഡർ പൂശുന്നത് വളരെ നല്ലതാണ്. വസ്ത്രധാരണത്തിന് രതിയിൽ വളരെ പ്രാധാന്യമുണ്ട്. അതായത് രാവിലെ മുതൽ അണിഞ്ഞിരുന്ന വസ്ത്രം ധരിച്ച് കിടപ്പറയിൽ കയറുന്നത് തീർത്തും അതേ രതിയോടുള്ള താല്പര്യം തന്നെ ഇല്ലാതാക്കുന്നൊരു സംഗതിയാണ്. അപ്പം വൃത്തിയുള്ള വസ്ത്രം അതും മനോഹരമായി ധരിച്ച് കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉത്തേജനം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ അനാവശ്യ ചിന്തകളും ആദികളും വാതിലുകൾ തന്നെ ഉപേക്ഷിച്ച് വേണം നമ്മൾ കിടപ്പറയിലേക്ക് കയറാൻ. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രതിയെക്കുറിച്ചുള്ള ചിന്ത മാത്രം മതി, അതാണ് ഉചിതം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം മാത്രം രതിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ രതിയിൽ ഏർപ്പെടുന്നത് ശരീരത്തിന് നല്ലതല്ല, അതിൻ്റെ രതിയുടെ യഥാർത്ഥ സുഖതലങ്ങളിലേക്ക് നമുക്ക് എത്തപ്പെടാനും സാധിക്കില്ല. മങ്ങിയ വെളിച്ചമാണ് എപ്പോഴും രതിക്ക് നല്ലത്. വെളിച്ചത്തിലോ അല്ലെങ്കിൽ ഇരുട്ടിലോ ബന്ധപ്പെടുന്നതിനേക്കാൾ അഭിനിവേശം മങ്ങിയ വെളിച്ചം സമ്മാനിക്കുന്ന ഒന്നാണ്. അതുപോലെ സ്വന്തം ശരീരഭാഗങ്ങളെക്കുറിച്ചോ പെർഫോമൻസിനെ കുറിച്ചോ യാതൊരു അപകർഷതാബോധമോ അല്ലെങ്കിൽ നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇടിഞ്ഞു തൂങ്ങിയ സ്ഥലങ്ങളാണെന്നോ അല്ലെങ്കിൽ ചെറിയ ലിംഗമാണെന്നും മറ്റുള്ള ചിന്തകൾ ഒന്നും പാടില്ല. അതൊന്നും യഥാർത്ഥത്തിൽ ലൈംഗികതയെ ബാധിക്കുന്ന സംഗതികളുമല്ല. അതായത് ഇഴുകിച്ചേരുന്ന ഒരു രതി ലീലയിൽ ഇതിനൊന്നൊരു പ്രാധാന്യവുമില്ല. രസത്തിനല്പം പോലും ഒരു കുറവ് സംഭവിക്കുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രതിലീലയുടെ ആരംഭത്തിൽ തന്നെ പൂർണ്ണ നഗ്നരാവരുത് എന്നുള്ളതാണ്. അതായത് ആവശ്യത്തിനനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് പരസ്പരം വസ്ത്രം ഓരോന്നായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പതിയെ പൂർണ്ണ നഗ്നരാവുന്നതിലാണ് അതിൻ്റെ രസവും ആനന്ദവും കൂടുതൽ ഉത്തേജനവും ഉണ്ടാകുന്നത്. മറ്റൊന്ന്, എന്നും ഒരേ രീതിയിലുള്ള പൊസിഷന് പകരം വ്യത്യസ്തമായ നിലകൾ പരസ്പരം ഇഷ്ടത്തോടുകൂടി തിരഞ്ഞെടുക്കുന്നത് വളരെ രസകരമായൊരു സംഗതിയാണ്. തന്നെയുമല്ല കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ഇഴയെടുപ്പത്തോടെയും രതിയിൽ ഏർപ്പെടാൻ ഇത് സഹായിക്കുകയും ചെയ്യും. മറ്റൊന്ന്, തികച്ചും കാവ്യാത്മകമായിട്ട് രതിയെ സമീപിക്കുക എന്നുള്ളതാണ്. രതിമൂർച്ച അരക്കെട്ടിൽ മാത്രം സംഭവിക്കുന്ന ഒരു വികാര വിസ്ഫോടനമായിട്ട് കാണാതെ ശരീരത്തെ മുഴുവൻ നിറയ്ക്കുന്ന അനുഭൂതിയായിട്ട് ഇതിനെ കാണണം. ആ ഒരു മനസ്ഥിതി ഉണ്ടായാൽ തന്നെ ഇതിൽ രതി നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പിന്നെ ഒന്ന് ഓർക്കേണ്ടത്, എല്ലാ ലൈംഗിക ബന്ധവും ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കാൻ പറ്റുമെന്ന് ആരും പറയില്ല, അതൊട്ട് സാധ്യവുമല്ല. അതായത് സംഭവം കൊണ്ട് ലഭിച്ചില്ലെങ്കിൽ തന്നെ ക്രിസ്ത്യരി ഉത്തേജിപ്പിച്ചോ അല്ലെങ്കിൽ സ്ത്രീയെ സ്ഥലങ്ങൾ ഉത്തേജിപ്പിച്ചോ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ തന്നെ രതിമൂർച്ചയിൽ എത്തിക്കാവുന്നതാണ്. സമയമെടുത്ത് മാത്രം രതിയിൽ ഏർപ്പെടുക, ഓരോ ഘട്ടവും ആസ്വദിച്ച് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു സംഗതിയായിട്ട് രതിയെ കാണാതിരിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായൊരു സംഗതിയാണ്. സ്ത്രീയെ വികാരത്തിൻ്റെ പരമകോടിയിൽ എത്തിക്കാൻ കഴിയുന്ന പ്രധാന ഭാഗങ്ങൾ യോനിദളങ്ങൾ, ക്രിസ്തരി, യോനിമുഖഭാഗങ്ങൾ, സ്ഥലങ്ങൾ എന്നിവയാണ്. ഇവയ്ക്ക് പുറമേ നമ്മൾ മേൽ വിവരിച്ച് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ
ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പങ്കാളി വികാരത്താൽ ഉത്തേജിക്കപ്പെടുന്നത് നേരിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളൊരു സംഗതി തന്നെ വളരെ ഉത്തേജനം നൽകുന്ന ഒരു സംഗതിയാണ്. ലൈംഗികബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന ഏതുതരം വികാര വിചാര പ്രകടനങ്ങളും ചേഷ്ടകളും പരസ്പരം മറച്ചു വയ്ക്കരുത്, അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അപ്പോഴാണ് രതി കൂടുതൽ ആസ്വാദ്യകരമാകുന്നത്. പിന്നെ സ്ത്രീയെ പെട്ടെന്ന് രതി സന്നദ്ധയാക്കാൻ അമൃത്തിയുള്ള ചുംബനങ്ങൾ ഒഴിവാക്കി മൃദുവായി ചുംബിക്കുക. പുരുഷൻ ഉത്തേജിതനായി എന്ന് അവളെ അറിയിക്കുക. ഒരു ചുംബനം നൽകി അല്പസമയം അടുത്ത ചുംബനത്തിനായിട്ട് അവളെ കാത്തു നിർത്തിക്കുക. ഇത് വളരെ രസകരമായൊരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ലൈംഗിക വേളയിൽ മാത്രം വികാര ഉത്തേജനത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തന്ത്രവിദ്യകളും മാന്ത്രിക വിദ്യകളൊന്നും ആരാലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പറയുന്നതിൻ്റെ മീനിങ്, സ്ത്രീ പതുക്കിയേ ഉണരുകയുള്ളൂ. അപ്പോൾ അത് ഉണർത്തുക എന്നുള്ള ജോലി വളരെ കലാപരമായിട്ട് തന്നെ പുരുഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എത്രത്തോളം ബാഹ്യ കേളികൾ രസകരമാക്കുന്നു അത്രത്തോളം ലൈംഗിക ബന്ധവും ആനന്ദകരമാകും. അതുപോലെ തന്നെ രതിപൂർവ്വ ലീലകൾ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രതിക്ക് ശേഷമുള്ള സ്നേഹലാളനങ്ങളും പ്രകടനങ്ങളും ആലിംഗനവും കൊച്ചുവർത്തമാനുമൊക്കെ വളരെ പങ്കാളികൾ തമ്മിലുള്ള ഇഴയെടുപ്പത്തിനും കൂടുതൽ ബന്ധം സുദൃഢമാകുന്നതിനും സഹായകരമാണ്. ഇണയുടെ ലാളനകളെ ഏറ്റുവാങ്ങി തൊട്ടുരുമി കിടക്കാനായിട്ട് സ്ത്രീകൾ ഈ ഘട്ടത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വിജയകരമായ രതി ലീലയെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നിരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.